ഹായ് ഫ്രണ്ട്സ്, വെൽക്കം നെക്സ്റ്റ് വീഡിയോ. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കണ്ടോ എന്താണെന്നുള്ളതല്ലേ? ഒന്നുമല്ല, അതായത് നമ്മുടെ ശരിക്കും പറഞ്ഞ ബിരിയാണിയാണ്. ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള ഒരു ബിരിയാണിയാണ്, അതൊരു ദം ബിരിയാണി. അത് നമ്മൾ ചെയ്തത് ജസ്റ്റ് ഒരു കിലോയിലാണ് നമ്മൾ ചെയ്തത്. ഈ പ്രാവശ്യം ചെയ്യാൻ പോകുന്നത് 7 കിലോ റൈസിലാണ് ചെയ്യാൻ പോകുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, അതിനോട് 8 കിലോ ചിക്കനാണ് ചെയ്യുന്നത്, കുറച്ചധികം ആൾക്കാർക്ക് വേണ്ടിയായിട്ട്. ഓക്കെ, അപ്പൊ അതിന്റെ കൂടെ ഓരോന്നിന്റെ കൂടെ എല്ലാ ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ ഒരു 7 kg റൈസിലും 8 kg ചിക്കനൊക്കെ പിന്നീട് ചെയ്യുന്നവർക്ക് അതൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് ചിക്കനാണ്. അപ്പൊ നമുക്ക് നീട്ടി പോകാണ്ട് ചിക്കനിലോട്ടാണ് കിടക്കാം, ചിക്കന്റെ പ്രിപ്പറേഷനിലോട്ട്. ആ തുടങ്ങാൻ പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ, അതായത് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ബെല്ലൈക്കൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനും. പിന്നെ നിങ്ങളുടെ എല്ലാ വിലയേറിയ സപ്പോർട്ടിനും താങ്ക് യു. ഞാൻ പോയ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ്, അതായത് നമ്മുടെ ചിക്കന്റെ പ്രിപ്പറേഷൻ ആണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആ ടൈമിൽ ഇൻഗ്രീഡിയൻസ് ആയതിന് തന്നെ ചിക്കൻ്റെയാണ് പറയാൻ പോകുന്നത്. അപ്പൊ ഇൻഗ്രീഡിയൻസ് ഒക്കെ എല്ലാം പറഞ്ഞ് നമുക്ക് ചിക്കന്റെ പ്രിപ്പറേഷൻ നമുക്ക് പോയി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾക്ക് ചിക്കന്റെ പരിപാടി ആരംഭിക്കുകയാണ്. ഇതാ അടുപ്പൊക്കെ വെച്ച്, അടുപ്പ് ചൂടായിട്ടാണ്, കുറച്ച് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ എണ്ണ ചൂടായി, നമുക്ക് ആദ്യം തന്നെ വേപ്പിൽ ഇട്ടേക്കാം. പച്ചമുളക്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് അത്, അത് ഇഞ്ചിയും വെളുത്തുള്ളി അരച്ചേണ്ട പേസ്റ്റ് ആണ്. ഒരു വാടിയിട്ടുണ്ട് ഇതിപ്പോ. നമുക്കിതിപ്പോ ഈ സവാള ആഡ് ചെയ്യാം. സവാള എടുത്തിരിക്കുന്നത് 2.5 kg എടുത്തിട്ടുണ്ട്. ഇനി മേളിൽ ഉപ്പിട്ട് കൊടുക്കണം. ഞാൻ ഉപ്പിടാം, അതിന് മേൽ ദിവസം ഇളക്കിയിട്ട്. നമുക്കിനി ഉപ്പോടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ഇട്ട് ഇനി ബാക്കി അവസാനം നോക്കിയിട്ട് നമുക്ക് ഇട്ടാൽ മതി. അപ്പൊ നമ്മുടെ സവാള ഒരു വാടി, നമ്മൾ തക്കാളി ഇടാണ്. നെക്സ്റ്റ് നമ്മൾ മസാല ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ മസാല ആഡ് ചെയ്യാണ്. ഞാൻ 100 ഗ്രാമിന്റെ 2 packets ആണ് ആഡ് ചെയ്യണേ. നമുക്ക് ഏകദേശം ഒരു, ഞാൻ പറഞ്ഞല്ലോ, 7 kg ചിക്കൻ ഉണ്ട്. ഇനി കുറച്ചുകൂടി മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും കൂടി ആഡ് ചെയ്യാനുണ്ട്. അതിനോട് തന്നെ നമുക്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ പച്ചക്കുത്ത് ഉണ്ടാവും, ഇതോട് നല്ല രീതിയിൽ വാടി കിട്ടും. ഓക്കെ, നമ്മള് കുറച്ച് മല്ലിപ്പൊടി ആഡ് ചെയ്തു ആണ്. ഓക്കെ, നമ്മളിപ്പോ ഈ തൈരും കൂടി ആഡ് ചെയ്യാണ്. ഇതിനകത്ത് 2 packets തൈര് എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ചിക്കൻ ആഡ് ചെയ്യാണ്. ഇതാ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം.
ഉരുളി നിറച്ചുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സൂക്ഷിച്ച് ഇളക്കാൻ പയ്യ. കുറച്ച് ചെറിയ ഉരുളിയായി പോയി. ഇനി പയ്യെ നമുക്ക് വേവണ ഒരു വെയിറ്റ് ചെയ്യാം. എന്താ പറയാ, ഒരുവിധം നല്ലോണം ആയി, മീൻസ് നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി പയ്യെ നടച്ചു വെച്ച് വേവിച്ചെടുക്കണം. പയ്യെ തീയും കൂട്ടാൻ പയ്യങ്ങള്. നമ്മള് തിളവ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്ക് വന്ന് ഈ പറഞ്ഞ മാതിരി തുറന്ന് ഇളക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിയും പിടിക്കും. നമ്മുടെ അരിയില്ലേ, നല്ലതുപോലെ കഴുകിയെടുക്കണം. ഈ നിറം ഒന്ന് മാറിക്കണം. അതായത് ക്ലിയർ വാട്ടർ ആവണത് കഴുകിയിട്ട് അരമണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്ത് വെക്കണം നമ്മള് അരി. അതായത് എന്നാലും നല്ലതുപോലെ വേവുള്ളൂ അരി. എന്താ പറയാ, കുതിർന്ന് ഒടിയണം എന്നാണ് സത്യം പറഞ്ഞാൽ പറയണേ എല്ലാവരും. കുതിർന്ന് കഴിയുമ്പോ നമ്മള് അറിയാലോ, നമ്മൾ ഈ പൊടിപ്പിക്കാനുള്ള അരിയൊക്കെ നല്ലതുപോലെ കുതിർത്തിയിട്ടിട്ട് നമ്മള് എന്താ പറയാ വെച്ച് വാർത്തെടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അരി ഇങ്ങനെ പൊടിയണത്, പൊടിയല്ല ഒടിയെന്ന് കാണാൻ പറ്റും നമുക്ക്. അപ്പൊ അതേപോലെ നമുക്ക് ആക്കിയെടുക്കണം, നല്ലപോലെ കഴുകുക. അതിന് ശേഷം നമുക്ക് വാരാൻ വയ്ക്കാം. അരമണിക്കൂർ കുതിരാൻ ഇട്ടിട്ട് വാരാൻ വയ്ക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഇനി അടുപ്പൊന്ന് മാറ്റാം, നമുക്ക് ഇനി ബിരിയാണിന്റെ പരിപാടി ആരംഭിക്കാം. ഞാൻ പറഞ്ഞിരുന്നു ഓൾറെഡി റൈസ് കഴുകി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ബാക്കി സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ബിരിയാണിയുടെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് പയ്യെ അടുപ്പിൽ നിന്ന് മാറ്റാം. ഓൾറെഡി വെന്തു, നല്ല അടിപൊളിയായിട്ടുണ്ട് സാധനം. എന്തായാലും ഗ്രേവി സൂപ്പർ ആയിട്ട് നേർച്ച് ടേസ്റ്റ് ചെയ്തില്ല എന്തായാലും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ ചിക്കന്റെ പരിപാടി കഴിഞ്ഞു. നമ്മള് ബിരിയാണി റൈസ് സെറ്റ് ചെയ്യാൻ പോവാണ്. വായന നമ്മള് ഒരു എന്താ പറയുക ചെമ്പ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വനസ്പതി നമ്മൾ ഒഴിക്കുകയാണ് തുടക്കത്തിൽ. ഒന്ന് മസാല എല്ലാം വഴറ്റിയെടുക്കാൻ വേണ്ടി അപ്പൊ നമുക്ക് പയ്യെ സ്റ്റാർട്ട് ചെയ്യാം. വനസ്പതി ചൂടാവുണ്ട്. അപ്പൊ അന്നേരം ഞാൻ പറയാം, ജസ്റ്റ് ഇതാ ഞാൻ ബേലീസ് എടുത്തിരിക്കുന്ന സർവ്വസുവനീര ഇല, കറുകപ്പട്ട, പിന്നെ ഇത് സ്റ്റാർനൈസ്, കാർഡമം, പിന്നെ കസ്കസ് എന്ന് പറയുന്നത്, പിന്നെ ക്ലോസ്, പിന്നെ പെരിഞ്ചീരകം. അപ്പൊ ഇത്ര നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മൾ കുറച്ച് പൈനാപ്പിളും സവാള തന്നെ ആഡ് ചെയ്യാണ്. അപ്പൊ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാണ്. ഉപ്പ് ആവശ്യത്തിന് മാത്രം ആഡ് ചെയ്യാം. നമ്മൾ വറ്റിച്ചാണ് റൈസ് എടുക്കുന്നത്, അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ഉപ്പ് ആഡ് ചെയ്യാം. ബാക്കി വെള്ളം നോക്കിയിട്ട് നമുക്ക് വെള്ളത്തിൽ നോക്കിയിട്ട് ഉപ്പ് ആഡ് ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ വെള്ളം ആഡ് ചെയ്യാണ്. ഞാനിപ്പോ ഈ ഒരു പാത്രത്തിലാണ് അരി അളന്നത്. അപ്പൊ എനിക്ക് രണ്ട് പാത്രം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഏകദേശം ഒരു മൂന്ന് പാത്രം വെള്ളം ഒഴിക്കും. ഞാനിപ്പോ ഓൾറെഡി ഒരെണ്ണം ഒഴിച്ചിട്ടേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് തിളക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇനി അടുത്ത നാരങ്ങയാണ് ആഡ് ചെയ്യാൻ പോണേ. ഞാൻ ഇനി പയ്യെ തീരെ ചെറിയ നാരങ്ങ, അതുകൊണ്ടാണ് മൂന്നാലഞ്ചെണ്ണം എടുത്തേണ്. ഞാൻ അത്യാവശ്യം വലിപ്പമുള്ള നാരങ്ങയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ റൈസിന് ഒരു വലിപ്പമുള്ള ഒരു മൂന്നെണ്ണം മതിയോ? ഇത് പിഴിഞ്ഞ് ഇതിന്റെ തന്നെ ഇടാണ്ട്ടെ, ഞാൻ തൊണ്ടോട് കിടക്കുന്നോട്ടെ. നമുക്ക് പിന്നെ മാറ്റാം, ദമ്മിയാണ് എടുത്ത്. അപ്പൊ നമ്മുടെ അവസാനത്തെ പാത്രം വെള്ളം ഒഴിക്കുകയാണ്, മൂന്നാമത്തെ. ഇനി നമുക്ക് ഉപ്പ് നോക്കണം. ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് ആഡ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഉപ്പ് കുറച്ചുകൂടി ആഡ് ചെയ്യാം കേട്ടോ. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് മാത്രം. ഉപ്പ് അപ്പൊ കറക്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് വെള്ളം തിളക്കുമ്പോഴേക്ക് നമുക്ക് റൈസ് ഇടാം. അതുവരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും. തീ കൂട്ടി വെച്ചിട്ടുണ്ട് നിലവില്. അപ്പൊ നമ്മൾ റൈസ് ആഡ് ചെയ്യണ്ട, പയ്യെ വെള്ളം തിളച്ചു. അപ്പൊ നമ്മൾ റൈസ് പോയി ആഡ് ചെയ്യാണ്.
ഒരു സെറ്റ് റൈസ് കൂടെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് പോയി അടച്ചു വെച്ച് വേവിക്കാൻ പോകണ്ടോ? അപ്പൊ നമ്മള് പോയ തീ ചെറുതായിട്ട് കുറച്ച് വെക്കുക, കൂട്ടി വെച്ചിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ചെറിയ തീയിലിട്ട് നമുക്ക് ഒന്ന് പയ്യെ വറ്റിച്ചെടുക്കണം. ഇതിന്റെ മേളില് പയ്യെ ഒരു വെയിറ്റും കൂടി നമുക്ക് വെക്കാം. അപ്പൊ ജസ്റ്റ് ആ പോലെ എന്താ പറയാ, നല്ല പ്രഷറുള്ളത് വെന്ത് കിട്ടും നല്ല പോലെ. നമുക്കൊരു വെയിറ്റ് വെച്ച് പയ്യെ വെന്തേവിച്ചെടുക്കാം. അപ്പൊ നമുക്ക് റൈസ് ആദ്യം കട്ട് ചെയ്ത് മാറ്റാം, അതിനുശേഷം നമുക്ക് ഡമ്മിടാം. അപ്പൊ നമ്മളിപ്പോ ഈ നെയ്യ് ഒഴിക്കണം അതിന് നേരം ദമ്മിടാൻ വേണ്ടി. ഓക്കെ, ഇതിനു മേളിൽ കറി ഇടാൻ പോണം നമ്മളിനി പയ്യെ. നമ്മൾ മൊത്തം കറി ഇടുന്നില്ല, കുറച്ച് മാത്രം കാര്യം വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ. ചാറ് മാത്രം അപ്പൊ ആദ്യത്തെ ലെയർ അരി ഇട്ടു, സോറി ചിക്കൻ ഇട്ടു. നമ്മളതിന് മേളിൽ അരി ഇടാണ് ഇനി. ഹലോ, ഞാൻ അവിടെയാണ്. ഓക്കെ, അപ്പൊ അതിന്റെ മേളില് നമ്മള് വറുത്ത കശുവണ്ടിയും മുന്തിരി ഇട്ട് കൊടുക്കാണ്. ൂട്ടി ഫ്രൂട്ടി ഇടുന്നു നമ്മൾ തന്നെ മതി. പൈനാപ്പിള് ജസ്റ്റ് ഒരു ചെറിയ ലെയർ ഇട്ടു. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ജസ്റ്റ് ചിക്കൻ എല്ലാ സൈഡിലും ഒന്ന് ഇട്ട് കൊടുക്കാണ്. അപ്പൊ നമ്മള് ഫൈനൽ ലെയർ ഇപ്പൊ റൈസ് ഇടാണ്. ഇതോടൊപ്പം നമ്മുടെ റൈസിന്റെ പരിപാടി തീരും. അപ്പൊ നമ്മള് ദം ഇട്ടുകൊണ്ടിരിക്കുന്ന ലാസ്റ്റ് ലെയർ റൈസാണ് ഇടുന്നത്. അതിന് മേളിലോട്ട് വേണം നമുക്ക് ഇനിയിപ്പോ വറുത്ത കശുവണ്ടി, മുന്തിരി, ടൂട്ടി ഫ്രൂട്ടി, പിന്നെ സവാള, പിന്നെ മല്ലിച്ചെപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അതിന് മേലിടാനുള്ളത്. ജസ്റ്റ് ഇട്ടുകൊണ്ട് ഫിനിഷ് ചെയ്യാം. ആദ്യം തന്നെ ജസ്റ്റ് ഈ ഒരു സൈഡ് പോർഷനോടെയും കുറച്ചുകൂടി ഇടാണ്ട്. ഓക്കെ, അപ്പൊ നോക്കിനിപ്പോ ഈ ഏതാ കശുവണ്ടി മുന്തിരിയൊക്കെ നമ്മൾ ഇട്ടു. ബാക്കി ഇനി ഞാൻ പറഞ്ഞത് ടൂട്ടി ഫ്രൂട്ടി ഇടാണ്ട്. ടൂട്ടി ഫ്രൂട്ടി ഇട്ടു.
മല്ലിച്ചപ്പ് ഇടാണ്, ചെറുതായിട്ട് എരിഞ്ഞ മല്ലിയല. വറുത്ത സവാള, ഓക്കെ. അപ്പൊ എല്ലാം നമ്മൾ ദമ്മിനുള്ള എല്ലാ സാധനങ്ങളായി. ഇനി ജസ്റ്റ് നെയ്യ് ഒഴിക്കണ മേളില് കുറച്ചും കൂടി. ഓക്കെ, അപ്പൊ നമ്മള് ദമ്മെല്ലാം വെച്ച ശേഷം നമ്മളിത് അടച്ചങ്ങോട്ട് വെക്കും ഒരടപ്പിന്. അതിനുശേഷം നമ്മൾ മൈദയൊന്നും വെച്ച് സെറ്റ് ചെയ്യാനുള്ള, ജസ്റ്റ് ഞാൻ എന്താ പറയുക, ടേപ്പ് ഒട്ടിക്കും സൈഡിൽ കൂടെ, പിന്നെ മേളിൽ കുറച്ച് വെയിറ്റ് വയ്ക്കും, രണ്ട് കല്ല് കയറ്റി വയ്ക്കും. അപ്പൊ നിങ്ങൾ എല്ലാരും കണ്ടു കാണും ജസ്റ്റ് ലെയർ എങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം. ജസ്റ്റ് അതിന് വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാനത്, അതിന് വോയിസ് നോട്ട് അതിന്റെ കൂടെ തന്നെ ഉണ്ടാവും. എന്തായാലും ജസ്റ്റ് ഞാൻ എന്തായാലും ചെറുതായിട്ടൊന്ന് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്തിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് പറയാം എല്ലാരും കൊടുക്കണേന് മുന്നേ ഇത് എങ്ങനെയുണ്ടെന്നുള്ളത്. ആഹാ, നല്ല അടിപൊളി വേണം. ചെറിയൊരു പീസ് മതി. ആ, ചെറിയ പീസാന്ന് തോന്നുന്നത്. അപ്പൊ നമ്മൾ ടേസ്റ്റിംഗ് ടൈം ആണ്, നിങ്ങൾ എടുത്തത് കണ്ടുവല്ലോ. അത് പിന്നെ ഇടയ്ക്ക് പറയാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് ഒരു ക്ലിപ്പ് മിസ്സായെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാം ദമ്മിട്ട് ലെയർ ചെയ്ത ശേഷം ഒന്ന് ബ്ലെൻഡ് ചെയ്തു, എല്ലാം ഒന്ന് മിക്സ് ചെയ്തു വലിയൊരു ചട്ടുകത്തിന്. അത് മാത്രമാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു വോയിസ് ക്ലിപ്പ്, ആ ഒരു വീഡിയോ ക്ലിപ്പ് മിസ്സായേക്കണത്. എനിവേ, അതിപ്പോ എല്ലാവർക്കും അറിയാലോ എന്താന്നുള്ളത്. ഇനിയിപ്പോ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞു കിട്ടല്ലോ. എന്തായാലും റൈസ് മാത്രം ഒന്ന് കഴിച്ചു നോക്കാം. റൈസ് പെർഫെക്റ്റ് വേവ് ആണ്. ഞാൻ കഴിച്ചോണ്ടിരുന്ന കഴിച്ചോണ്ട് ചിക്കൻ ടേസ്റ്റ് ചെയ്യട്ടെ. സോറി ട്ടാ. ചിക്കൻ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, എല്ലിന്നൊക്കെ വിട്ട് കറക്റ്റ് ആ ഒരു വേവ് ഉണ്ടല്ലോ, അടിപൊളിയായിട്ട് എല്ലാം ഒരു കോമ്പിനേഷൻ പറയാൻ സത്യം പറയുകയാണെങ്കിൽ സൂപ്പർ ആയിട്ടുണ്ട്. അത് മാത്രമേ ഇതിനെ കുറിച്ച് പറയാനുള്ളൂ. നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു എനിക്ക് ഉറപ്പാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് സജസ്റ്റ് ചെയ്യുക ചാനലിനെ കുറിച്ച്. പിന്നെ പറ്റുമെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ എല്ലാ സപ്പോർട്ടിനും എന്താ പറയുക, വലിയൊരു എന്റെ ഭാഗമായാലും ഇപ്പൊ എന്റെ ഫാമിലിയുടെ ഭാഗമായാലും വലിയൊരു എന്താ പറയുക, നന്ദിയുടെ വലിയ വാക്കുകൾ. പിന്നെ അടുത്ത വീഡിയോ വരെ ബൈ ബൈ.